എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ പ്രവേശനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. എന്നാൽ ഈ ഒരു പ്രവേശനത്തിനായുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ച് തന്നെയായിരിക്കും നിങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു പ്ലസ് വൺ പ്രവേശനം ഓഗസ്റ്റ് 5-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ ഒഫീഷ്യലായ സർക്കുലർ പുറത്തിറങ്ങിയതാണ്. അതേപോലെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും ആ കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനായുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഈ ഒരു സമയം വരെ, ഓഗസ്റ്റ് 4-ാം തീയതി രാത്രിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ സമയം വരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് വരുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടെ കുറച്ച് വൈകിയാലും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയോടെ ഈ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല എങ്കിലാണ് വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം നാളെ ഒരു ദിവസമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനും അതേപോലെ അഡ്മിഷനായി പോകാനും നിങ്ങൾക്കുള്ള സമയം. എല്ലാവരും അഡ്മിഷനായി നാളെ തന്നെ പോകണം എന്നല്ല, കഴിഞ്ഞ 2 വർഷങ്ങളായി അഡ്മിഷൻ കൃത്യമായ സമയക്രമം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാനായി കൃത്യമായ ദിവസവും കൃത്യമായ സമയവും നൽകിക്കൊണ്ടാണ് ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ 11 മണി മുതൽ അഡ്മിഷൻ എടുക്കേണ്ട വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് പോകാൻ സാധിക്കൂ. അപ്പോൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു വരുന്ന കാര്യം, നാളെ രാവിലെ ആവുമ്പോഴേക്കും എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നാളെ രാവിലെ തന്നെ എല്ലാവരും ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ റെഡിയായിരിക്കണം. അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ടാണ് അഡ്മിഷൻ നടക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്, വളരെയധികം നിർബന്ധമായ ഒരു കാര്യവുമാണ്. അപ്പോൾ ഇന്ന് രാത്രി കുറച്ച് വൈകിയോ നാളെ രാവിലെയോ എന്ത് തന്നെയായാലും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് അറിയാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിരവധി സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നാളെ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു തരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ അഡ്മിഷനായി പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കരുതേണ്ടത്, അലോട്ട്മെൻറ്റ് ലെറ്റർ എന്താണ്, അതെവിടെ നിന്നും ലഭിക്കും, അതെങ്ങനെ ഫില്ല് ചെയ്യാം, ഇത്തരത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും കൃത്യമായി വീഡിയോ ആയി, ഇനി ലൈവ് റെക്കോർഡ് വീഡിയോ വേണമെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ ആയി നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ആ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ആശങ്കയും വേണ്ട, ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷനായി പോകാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന എല്ലാ വീഡിയോകളും നാളെ തന്നെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു കാര്യം, അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചാലും അലോട്ട്മെൻറ്റിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളും അലോട്ട്മെൻറ്റ് സ്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം വീഡിയോ ആയി ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.